മിറാക്കിൾ യൂട്യൂബ് ചാനൽ അവതരിപ്പിക്കുന്നു ത്യാഗം എന്ന സുഖത്തിൻ്റെ കലവറ. സുഖത്തിൻ്റെ കലവറകൾ ഒന്നാം ഭാഗത്തിൽ വിഷയ സുഖ അനുഭവങ്ങളും ആത്മസുഖ അനുഭവങ്ങളും വേർതിരിച്ച് അറിയുന്നതിൻ്റെ പ്രാധാന്യവും സ്മരണ എന്ന മഹാത്ഭുത പ്രതിഭാസവും ഉൾപ്പെടുത്തി. രണ്ടാം ഭാഗത്തിൽ അഭാവം എന്ന സുഖത്തിൻ്റെ കലവറയാണ് ഉൾപ്പെടുത്തിയത്. മൂന്നാം ഭാഗത്തിൽ ത്യാഗം എന്ന സുഖത്തിൻ്റെ കലവറ അവതരിപ്പിക്കുന്നു. നല്ലവണ്ണം വിശപ്പ് മാറിയവർ പ്രിയപ്പെട്ട ആഹാരങ്ങളും സന്തോഷത്തോടെ വേണ്ട എന്ന് പറഞ്ഞ് ത്യജിക്കാറില്ലേ? നല്ല തണുപ്പിൽ ഫാനും എസിയും എല്ലാം ത്യജിക്കാറില്ലേ? താല്പര്യം ഇല്ലാത്ത സിനിമ കാണാൻ ആത്മാർത്ഥ സുഹൃത്ത് ക്ഷണിച്ചാൽ അതും ത്യജിക്കാറില്ലേ? ആത്മാർത്ഥ സുഹൃത്തിന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ദിവസങ്ങൾ ജോലി ത്യജിക്കാറില്ലേ? ഒന്നിൽ തൊട്ടാൽ മൂന്ന് എന്ന പഴമൊഴി ഓർമ്മയുണ്ടോ? പുഴു പ്യൂപ്പയായി സമാധികാലം കഴിഞ്ഞാണ് ചിത്രശലഭമായി പരിണമിക്കുന്നത്, പാറി നിറന്ന് ആനന്ദിക്കുന്നത്. അപൂർണമായ അറിവുകൾ രണ്ടാം ഘട്ടത്തിൽ പൂർണ്ണമായ അറിവ്, അതായത് ജ്ഞാനമായി. മൂന്നാം ഘട്ടത്തിലാണ് പരിപൂർണമായ അറിവ്, അതായത് സകല പ്രതിസന്ധികളെയും മറികടക്കാൻ പര്യാപ്തമായ വിജ്ഞാനമായി പരിണമിക്കുന്നത്. പ്രായോഗിക ബുദ്ധി സൂക്ഷ്മബുദ്ധിയായി മൂന്നാം ഘട്ടത്തിലാണ് വിവേകം ജ്വലിച്ച് നിലനിൽക്കുന്നത്. കഴിവ് കാര്യപ്രാപ്തിയായി മൂന്നാം ഘട്ടത്തിലാണ് കർമ്മ കൗശല സിദ്ധികളായി പരിണമിക്കുന്നത്. പ്രവചനങ്ങൾ മിഥ്യ എങ്കിൽ പരപ്രേരണയില്ലാതെ പൂർവ്വജന്മവാസനകൾ ബാല്യത്തിൽ വളരില്ല. സമൂഹത്തിൽ സാധാരണക്കാർ, അസാധാരണക്കാർ, അസാമാന്യർ, മഹാന്മാർ, മഹാദികൾ, മഹാത്മാക്കൾ, യോഗീശ്വരന്മാർ മുതലായ വ്യത്യസ്ത ജീവിത നിലവാരം ശാശ്വതമായി നിലനിൽക്കില്ല. ജാതി മത വർഗ വർണ്ണ വിഭജനാദികൾ ഒന്നും ഉണ്ടാകില്ല. മനുഷ്യനിലും ജീവജാലങ്ങൾക്ക് തുല്യം ആഹാരം, നിദ്ര, മൈഥുനം എന്നതിലുപരി കർമ്മവും കർമ്മബലവും ഉണ്ടാകില്ല. ജീവജാലങ്ങൾക്ക് തുല്യം അന്ത്യശ്വാസം വരെ സംതൃപ്തി നിലനിൽക്കും. വൃക്ഷലതാദികൾക്ക് തൃപ്തി ജന്മസിദ്ധിയാണ്. ജീവജാലങ്ങൾക്ക് സംതൃപ്തി ജന്മസിദ്ധിയാണ്. മനുഷ്യന് ആത്മസംതൃപ്തി പ്രദാനം ചെയ്യുന്ന ആനന്ദം, പരമാനന്ദം, സച്ചിദാനന്ദം എന്നിവ ജന്മസിദ്ധിയാണ്. അതിൽ കുറഞ്ഞ ഇന്ദ്രിയ വിഷയസുഖം, സന്തോഷം, ആഹ്ലാദം എന്നിവ മനുഷ്യനിൽ ശാശ്വതമായി നിലനിൽക്കില്ല. ആത്മസുഖ അനുഭവങ്ങളെ സംരക്ഷിക്കാൻ മഹാത്മാക്കൾ നിർദ്ദേശിച്ച മാർഗം ജപം, ധ്യാനം, തപസ് ഇത്രയുമാണ്. ഈ മൂന്ന് കർമ്മങ്ങൾ ചെയ്യാത്തവർ ആരുമില്ല. സാധാരണ ശബ്ദത്തിൽ, മനസ്സിൽ, അന്തരാത്മാവിൽ ശബ്ദ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നതാണ് ജപം. ഇപ്രകാരം സന്ധ്യാനാമങ്ങൾ ജപിച്ചാൽ സന്ധ്യാനാമ ജപമായി, മന്ത്രം ജപിച്ചാൽ മന്ത്ര ജപമായി, പരാതി, പരിഭവം, കുനിഷ്ഠ, കുശുമ്പ് എന്നിവ ജപിച്ചാൽ ആ ജപങ്ങളായി. വൃക്ഷലതാദികൾ സൂര്യപ്രകാശത്തെ ധ്യാനിച്ചാണ് വളഞ്ഞ് തിരിഞ്ഞ് പുളഞ്ഞ് വളരുന്നത്. സൂര്യപ്രകാശം തിരിച്ചാൽ, അതായത് തടസ്സപ്പെടുത്തിയാൽ വൃക്ഷലതാദികളുടെ വളർച്ച നിലയ്ക്കും. പല്ലി, പൂച്ച എന്നിവ ഇര പിടിക്കാൻ അതിൻ്റെ സമീപത്ത് പോയി ഇന്ദ്രിയങ്ങൾ ഉൾവലിക്കുന്നത് ധ്യാനമാണ്. അവയുടെ ലക്ഷ്യം പിഴയ്ക്കാറില്ല. ഒന്നാം ഭാഗത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിച്ച് ആലോചിച്ചിരിക്കുന്നത് വിഷയ ധ്യാനത്തിൻ്റെ താഴ്ന്ന തലമെന്നും വിഷയസുഖം അല്ലാത്ത ആനന്ദം, പരമാനന്ദം, സച്ചിദാനന്ദം മുതലായ ആത്മസുഖ അനുഭവങ്ങൾ നിരീക്ഷിക്കുന്നത് ഭഗവത് ധ്യാനം എന്നും പ്രസ്താവിച്ചു. ത്യാഗം എന്ന ധാതുവിൽ നിന്നാണ് തപസ് എന്ന ശബ്ദം ഉണ്ടായത്. പരസ്പര വൈരുദ്ധ്യമായ ഋതുഭേദ മാറ്റങ്ങൾ സംതൃപ്തിയോടെ ഉൾക്കൊള്ളുന്നത് വൃക്ഷലതാദികളുടെ തപസ്സാണ്. തപസ്സിദ്ധിയാണ് അവയിൽ നിന്ന് ജീവജാലങ്ങളും മനുഷ്യരും ദാനമായി സ്വീകരിക്കുന്ന ബലമൂലാദികൾ. പരസ്പര വൈരുദ്ധ്യമായ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, വികാര വിചാരങ്ങൾ, വിചാര വികാരങ്ങൾ, സുഖ ദുഃഖങ്ങൾ, ലാഭനഷ്ടങ്ങൾ മുതലായവ പരസ്പര വൈരുദ്ധ്യങ്ങളെ സംതൃപ്തിയോടെ ഉൾക്കൊള്ളുന്ന പ്രവണത തപസ്സാണ്. അത്യാധുനിക സുഖ സൗകര്യങ്ങളിൽ അമിതാസക്തി വളർന്നപ്പോൾ കഠിനമായ ചൂട്, തണുപ്പ് മുതലായ ഋതുഭേദ മാറ്റങ്ങൾ സംതൃപ്തിയോടെ ഉൾക്കൊള്ളാൻ സർഗശേഷി കുറഞ്ഞ തലമുറയിൽ രോഗ പ്രതിരോധശേഷിയും വളരെ കുറവാണ്. ഇന്ദ്രിയങ്ങളുടെ ജോലിഭാരം സന്തുലനം ഭവിക്കാത്ത ജീവിത താളപ്പിഴവുകൾ ആദി ദൈവികമെന്നും ശരീരത്തിന് ആവശ്യമായ ധാതുലവണങ്ങളും പോഷകങ്ങളും ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കാത്ത ജീവിത താളപ്പിഴവുകൾ
ആദ്യ ഭൗതികം എന്നും പ്രസ്താവിച്ച് ശാശ്വതമായ പ്രതിവിധി ആഹാര വിഹാരാദികളിൽ മിതത്വം അഭ്യസിക്കുക എന്നും മുമ്പ് ഉദാഹരണസഹിതം വ്യക്തമാക്കി. ഇന്ദ്രിയ വിഷയ സുഖഭോഗങ്ങളിലെ അമിതാസക്തി ത്യജിച്ചാൽ രണ്ടാമത്തെ സുഖത്തിൻ്റെ കലവറ സന്തോഷം അനുഭവസിദ്ധി പ്രാപിക്കും. സന്തോഷത്തിലെ അമിതാസക്തി ത്യജിച്ചാൽ ആഹ്ലാദ അനുഭവം സിദ്ധിക്കും. ഭൗതിക സുഖബോധാദികളിലെ അമിതാസക്തി ത്യജിച്ചാൽ ആനന്ദം, പരമാനന്ദം, സച്ചിദാനന്ദം മുതലായ ആത്മസുഖ അനുഭവങ്ങൾ സിദ്ധിക്കും. ചിന്തകളും ആലോചനകളും ശരീരതാപം വളരാനും ശരീരത്തിലെ തേജസ് നിർവീര്യമാകുന്നതിനും കാരണമായി പരിണമിക്കും. സിദ്ധിയിൽ ചിന്തകളും ആലോചനകളും നിലനിൽക്കില്ല. അതിനാൽ വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് വേണ്ടതുപോലെ ചെയ്യുന്നതിന് സാധ്യമാകും. ഇന്ദ്രിയ വിഷയ സുഖഭോഗങ്ങളിലെ മിതാസക്തി ത്യജിച്ചാൽ തോന്നിയ കാര്യങ്ങൾ തോന്നിയ നേരത്ത് തോന്നിയ പോലെ ചെയ്ത് ജീവിക്കാൻ സ്വയം നിർബന്ധിതൻ ആയിത്തീരും. മനസ്സ് പ്രദാനം ചെയ്യുന്ന സന്തോഷവും ബുദ്ധി പ്രദാനം ചെയ്യുന്ന ആഹ്ലാദവും നിലച്ച് മൂന്നാം ഘട്ടത്തിൽ ഇന്ദ്രിയ വിഷയ സുഖാദികളും നിശ്ചലമാകും. ശരീരത്തിലെ തേജസ് ഓജസ്സായി മൂന്നാം ഘട്ടത്തിൽ പ്രാണന്റെ ശക്തി, അതായത് ആത്മ ചൈതന്യശക്തി വികർഷിച്ച് വിച്ഛേദിക്കപ്പെടും. സന്താന പരമ്പര നിലച്ച് കുലനാശവും മൂന്നാം ഘട്ടത്തിൽ വംശനാശം എന്ന പരിപൂർണ ജീവിത പരാജയവും പരിണമിക്കും. ജീവിതം ഊർധഗതി പ്രാപിച്ച് ജന്മം സഫലമാകാനും അധോഗതി പ്രാപിച്ച് ജന്മം വിഫലമാകാനും പല തലമുറ പരസ്പര ബന്ധം ഉണ്ടായിരിക്കും. ചിന്തകൾ ഭാവി കാലത്തേക്കും ആലോചനകൾ ഭൂതകാലത്തേക്കുമാണ് നമ്മെ നയിക്കുന്നത്. അതിനാൽ ചിന്തകളും ആലോചനകളും പൂർണ്ണമായി ത്യജിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഒരു വിഷയം ഒരു ഘട്ടം മുന്നിലേക്ക് ചിന്തിച്ച് അത്രയും പുറകോട്ട് ആലോചിക്കുക. ഇത് സഹജമായാൽ രണ്ട് ഘട്ടം മുന്നിലേക്ക് ചിന്തിച്ച് അത്ര പുറകോട്ട് ആലോചിക്കുക എന്ന ക്രമത്തിൽ ചിന്തകളെയും ആലോചനകളെയും ത്യജിക്കാൻ പഠിച്ചാൽ മനോമണ്ഡലം നിർവീര്യമാകും. സ്മരണ എന്ന മഹാത്ഭുത പ്രതിഭാസം അനുഭവസിദ്ധി പ്രാപിക്കുമെന്ന് മഹാത്മാക്കളുടെ ദർശനം. ബാല്യത്തിൻ്റെ ഒരു ഘട്ടം മുന്നിലാണ് കൗമാരം, പുറകിലാണ് ശൈശവം. ബാല്യത്തിൻ്റെ രണ്ട് ഘട്ടം മുന്നിലാണ് യൗവനം, പുറകിലാണ് ഗർഭാവസ്ഥ. യൗവനത്തിൽ സത്സന്താന സൗഭാഗ്യം ലഭിക്കുന്നതിന് ആവശ്യമായ മുൻകരുതലുകൾ, വൈകല്യമുള്ള സന്താനങ്ങൾ ജന്മം സ്വീകരിക്കാതെ സംരക്ഷിക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ മുതലായ ഷോഡശ സംസ്കാര ഗ്രന്ഥ പിൻബലത്തോടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ ഗർഭാധാനം, പുംസവനം എന്ന ക്രമത്തിൽ അന്ത്യേഷ്ടി സംസ്കാരം ഉൾപ്പെട്ട വിഷയങ്ങൾ അറിയേണ്ടതാണ്. ബാല്യത്തിൻ്റെ മൂന്ന് ഘട്ടം മുന്നിലാണ് വാർദ്ധക്യം. നാല് ഘട്ടം മുന്നിലാണ് ദേഹാന്തരപ്രാപ്തി, അതായത് മരണം. അഞ്ച് ഘട്ടം മുന്നിലാണ് പുനർജന്മം. ഇത്തരം താളപ്പിഴവുകൾ സംഭവിക്കുന്നത് മനുഷ്യജന്മത്തിൽ മാത്രമല്ല, സമീപകാലം വരെ വെള്ളരി, മത്തൻ, കുമ്പളം മുതലായ പച്ചക്കറികൾ വർഷങ്ങൾ അന്തരീക്ഷ മർദ്ദത്തിൽ കേടാകാതെ സൂക്ഷിച്ചിരുന്നു. ഇപ്പോൾ ശീതീകരണ സൗകര്യമില്ലാതെ അവ സൂക്ഷിക്കാൻ പറ്റാതായി. നാടൻ കോഴികൾ അഞ്ചാറ് വർഷം വരെ ജീവിച്ചിരുന്നു. ഫാമുകളിൽ കോഴികളിൽ നിന്ന് പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നതിന് ദിവസങ്ങൾ മതിയാകും. ഹ്രസ്വകാല വിളവുകളുടെ ജനന മരണ കാലചക്രം ഒരു വർഷമെങ്കിൽ എത്ര ഘട്ടം പിന്നിട്ടാണ് ഈ മാറ്റങ്ങൾ പരിണമിച്ചത്? ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ദേഹാന്തരപ്രാപ്തി, പുനർജന്മം എന്ന ക്രമത്തിൽ 20 വർഷം ദൈർഘ്യമുള്ള 6 ഘട്ടമാണ് മനുഷ്യായുസ് 120 വർഷം എന്ന ദർശനത്തിൻ്റെ അടിസ്ഥാനം. മനുഷ്യായുസ് 60 വർഷം എങ്കിൽ 6 ഘട്ടങ്ങളുടെ ദൈർഘ്യം 10 വർഷമായി ശോഷിക്കും. 20-ാമത്തെ വയസ്സിൽ പ്രകടമാകേണ്ട അഭിനിവേശങ്ങൾ 10-ാമത്തെ വയസ്സിൽ പ്രകടമാകും. ജീവിത താളപ്പിഴവുകൾക്കും പല തലമുറ പരസ്പര ബന്ധം ഉണ്ടായിരിക്കും. ഭർതൃഹരിയുടെ ദർശനത്തിൽ 5-ാമത്തെ സുഖത്തിൻ്റെ കലവറ കൃതകൃത്യത അടുത്ത ഭാഗത്തിൽ ആരംഭിക്കാം. ചാനൽ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. പല തലമുറയെ അനുഗ്രഹിക്കാൻ പര്യാപ്തമായ അറിവുകൾ പരമാവധി ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.